നമസ്കാരം എല്ലാവർക്കും, രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ആറാമത്തെ പാഠമായ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് റിയാക്ഷൻ എന്ന ടോപ്പിക്കാണ്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. ഓക്കെ, തുടങ്ങാം. സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് റിയാക്ഷൻ. ഓക്കെ, നമുക്കറിയാം ഒരു റിയാക്ഷന്റെ എന്താൽപി എന്ന് പറഞ്ഞാൽ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? ആ സമയത്തുള്ള കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യൂലേ, ഉറപ്പായിട്ട് ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. ആ സമയത്തുള്ള പ്രഷർ, ആ സമയത്തുള്ള ടെമ്പറേച്ചർ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഞാനൊരു റിയാക്ഷൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചോ, ഞാൻ എന്തോ ഒരു റിയാക്ഷൻ ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചാണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് ടെമ്പറേച്ചർ വേറെ, ആ സമയത്തുള്ള പ്രഷർ വേറെ, ഞാൻ എടുക്കുന്നത് പ്യുർ ആണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഞാൻ അറിയാം ഒരു റിയാക്ഷൻ ചെയ്തു, എന്നിട്ട് ഞാൻ എന്താൽപ്പി കണ്ടുപിടിച്ചിരിക്കുകയാണ്, ആ ഇത്രയാണ് എന്ന് ഞാൻ പറയുന്നു. വേറൊരാള് അതേപോലെ അതേ സംഭവങ്ങൾ എടുത്തു വെച്ച് വേറെ സ്ഥലത്തോട് ചെയ്യാൻ പോവുകയാണ്, അപ്പോഴത്തെ ടെമ്പറേച്ചർ വേറെ, പ്രഷർ വേറെ, അദ്ദേഹം കണ്ടുപിടിക്കും എന്താൽപി. ഞാൻ പറയും എനിക്ക് കിട്ടിയ എന്താൽപി ഇതാണെന്ന്. അപ്പൊ അദ്ദേഹം പറയും ഇല്ല അത് ഒരിക്കലും ശരിയാവൂല, അദ്ദേഹം ചെയ്ത എന്താൽപി ഇതാണെന്ന് പറയും. തർക്കാവും അടിയാവും ഇതല്ലേ, കാരണം എന്താൽപി എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള പ്രഷർ ടെമ്പറേച്ചർ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് നമ്മളെന്നറിയാമോ, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എടുക്കണം. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1 bar ആയിരിക്കണം പ്രഷർ, അതുപോലെ 1 bar ആയിരിക്കണം പ്രഷർ, അതുപോലെ എടുക്കുന്ന സബ്സ്റ്റൻസ് പ്യുർ സബ്സ്റ്റൻസ് ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ, മനസ്സിലായ? 1 bar പ്രഷറിൽ ചെയ്യണം. നിങ്ങൾ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ചെയ്തോ കുഴപ്പമില്ല, ഏകദേശം 1 bar തന്നെ കിട്ടും. പ്യുർ സബ്സ്റ്റൻസ് എടുക്കണം, അല്ലാതെ അതില് മായം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് കിട്ടുന്ന ഉത്തരം കത്തായിരിക്കണമെന്നില്ല. അപ്പം ഈ രണ്ടുമാണ് എന്ത്, 1 bar പ്രഷറും പ്യുർ സബ്സ്റ്റൻസും ആണ് എന്ത്, നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ടെമ്പറേച്ചറിനെ കുറിച്ച്. ടെമ്പറേച്ചർ നമ്മൾ സാധാരണ 298 Kelvin പറയാറുണ്ട്, അത് പക്ഷേ ശരിയല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം പല പല റിയാക്ഷനും പല പല ടെമ്പറേച്ചർ മാറും. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഞാൻ വാട്ടർ മെൽറ്റിയുടെ ടെമ്പറേച്ചറും വാട്ടർ വേപ്പറാത ടെമ്പറേച്ചറും ഒരുപോലെ എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ടെമ്പറേച്ചർ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡൻസി പറയാൻ പറ്റത്തില്ല. ടെമ്പറേച്ചർ ഇന്ന് തന്നെ ഈ ടെമ്പറേച്ചറിലേ ചെയ്യാവൂ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പോയിട്ട് ഞാൻ ചെയ്യേണ്ടത് വാട്ടറിനെ വേപ്പറാക്കുന്നതാണെന്ന് വെച്ചോ, വേറൊരാള് ചെയ്യേണ്ടത് വാട്ടറിനെ ഐസ് ആക്കുന്നതാണെന്ന് വെച്ചോ, അപ്പൊ പിന്നെ എനിക്ക് ടെമ്പറേച്ചർ രണ്ടും സെയിം ആയിരിക്കും. അവിടെ ടെമ്പറേച്ചർ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ പറയാറില്ല, പക്ഷെ എന്തൊക്കെ പറയാറുണ്ട്, പ്യുർ സബ്സ്റ്റൻസ് ആയിരിക്കണം, മാത്രമല്ല 1 bar പ്രഷർ ആയിരിക്കണം. ഇങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ഒരു എന്താൽപി ചേഞ്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ ഇങ്ങനെ ഒരു സൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. മൈനസ് കൊണ്ട്, മൈനസ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതും. ഡെൽറ്റ എച്ച് റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ഷൻ ആയിരിക്കും. ഡെൽറ്റ ആർ എച്ച് മൈനസ് എന്ന സിമ്പിൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ, റെപ്രസെന്റ് ചെയ്യുന്നേ. ശ്രദ്ധിക്കണേ, സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് റിയാക്ഷൻ. കാര്യം മനസ്സിലായോ? അതായത് എന്നാൽ മാത്രമേ നമുക്ക് എന്തിട്ടത്തുള്ളൂ, ഒരേപോലത്തെ ഉത്തരം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നതും വേറൊരാള് വേറെ സ്ഥലത്ത് നിന്ന് ചെയ്യുന്നതും രണ്ടും രണ്ടായി പോവും ഇല്ലേ. ഞാനൊരു 1/2 kilo പഞ്ചസാര എടുത്ത് ഉരുക്കി ഉദാഹരണം പറഞ്ഞതാ ഉണ്ടാക്കുന്ന എന്താൽപിയും, വേറെ ഒരാൾ 1/2 kilo പഞ്ചസാര എടുത്ത് ഉരുക്കി ഉണ്ടാക്കുന്ന എന്താൽപിയും വേറെ വേറെ പാടണ്ടാ? ഇല്ല, സെയിം സാധനങ്ങളാണെങ്കിൽ കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, എടുക്കുന്ന കണ്ടീഷൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. 1 bar പ്രഷറിൽ തന്നെ ചെയ്യണം, പ്യുർ സബ്സ്റ്റൻസിൽ തന്നെ ചെയ്യണം. ടെമ്പറേച്ചറോ, ഞാൻ പഞ്ചസാര ഉരുക്കാനല്ലേ പോണെ, പഞ്ചസാരയുടെ മെൽറ്റിംഗ് പോയിന്റ് തന്നെ ഞാൻ ഉരുക്കണം. അവനും എന്ത് ചെയ്യണം, പഞ്ചസാരയുടെ മെൽറ്റിംഗ് പോയിന്റ് തന്നെ ഉരുക്കണം. 1 bar ആയിരിക്കണം, പ്യുർ സബ്സ്റ്റൻസ് ആയിരിക്കണം, കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ സെയിം കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യണേ, സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് റിയാക്ഷൻ ചെയ്യുന്നേ. ശ്രദ്ധിക്കണേ, അപ്പൊ നമ്മൾ ഒരു റിയാക്ഷന്റെ ഡെൽറ്റ ആർ എച്ച് മൈനസ് ഇങ്ങനെ ഒരു വാല്യൂ ഇട്ടാൽ എന്താണ് അർത്ഥം, അത് കണ്ടുപിടിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, 1 bar പ്രഷർ ആണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. പിന്നെ എടുക്കുന്ന സബ്സ്റ്റൻസ് എന്തായിരിക്കണം, പ്യുർ ആയിരിക്കണം. ഓക്കെ, രണ്ട് സെന്റൻസ് ഉണ്ട്, ടെസ്റ്റ് കിടക്കുന്നുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ
ഓക്കേ ഞാൻ ആ സെന്റൻസ് എഴുതിയിട്ടുണ്ട് അതായത് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് റിയാക്ഷൻ ഈസ് ദ എന്താൽപി ഓഫ് റിയാക്ഷൻ എന്താണ് ഒരു റിയാക്ഷന്റെ എന്താൽപിയാണ് വെൻ വെൻ എപ്പോഴാണ് ആൾ ദ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസ് ആർ ഇൻ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് അതായത് നോക്കിയാണേ വെൻ ആൾ എന്താണ് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എന്താ റിയാക്ഷന്റെ എന്താൽപിയാണ് എപ്പോഴാണ് വെൻ ആൾ ദി പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസ് എന്താണ് അതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും ഏതെങ്കിലും റിയാക്ഷൻ എടുത്താൽ അതിന് റിയാക്ഷൻ ഉണ്ടായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുടെയും അങ്ങനെ എല്ലാ സംഭവങ്ങളും എന്തായിരിക്കണം ആറിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്തായിരിക്കണം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം ശ്രദ്ധിക്കണേ വെൻ ആൾ ദി പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസ് അതിൽ പങ്കെടുക്കുന്ന എല്ലാത്തിന്റെയും അതായത് റിയാക്ഷൻ അടക്കാൻ പറ്റുന്ന എന്തായിരിക്കും ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും അവയെല്ലാം എന്തായിരിക്കണം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഒരു സബ്സ്റ്റൻസിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ കേട്ടോ ടെമ്പറേച്ചർ നമുക്ക് ഒരിക്കലും കൃത്യ ഇത്ര ആയിരിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല ആ റിയാക്ഷന് അത്രയായിരിക്കണം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വെള്ളം ഐസാക്കുന്ന ടെമ്പറേച്ചറും വെള്ളം വേപ്പറാകുന്ന ടെമ്പറേച്ചറും വേറെ വേറെ അല്ലേ അല്ലേ അപ്പൊ ഞാൻ വെള്ളം ഐസാക്കുന്ന കാര്യമാണ് ചെയ്യാൻ പോണെങ്കിൽ അപ്പോഴത്തെ ടെമ്പറേച്ചർ അല്ല വെള്ളം വേപ്പറാക്കാൻ പോവുകയാണെങ്കിൽ അത് അപ്പോഴത്തെ ടെമ്പറേച്ചർ അങ്ങനെ അറ്റ് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ഈസ് പ്യുർ ഫോം പ്യുർ ഫോമിലായിരിക്കണം അതാണ് പ്രത്യേകത എന്തായിരിക്കണം പ്യുർ ഫോമിലായിരിക്കണം ആ സബ്സ്റ്റൻസ് പ്യുർ ഫോമിലായിരിക്കണം അറ്റ് വൺ ബാർ പ്രഷറിലും ആയിരിക്കണം അറ്റ് വൺ ബാർ പ്രഷറിലായിരിക്കണം ഇനി എന്താ വെച്ചിരിക്കണം സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് റിയാക്ഷൻ ഈസ് ദ എന്താൽപി ഓഫ് റിയാക്ഷൻ വെൻ ആൾ ദ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസ് ആർ ഇൻ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓക്കെ എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ഈസ് ഇറ്റ്സ് പ്യുർ ഫോം അറ്റ് വൺ ബാർ ഓക്കെ അപ്പൊ ഇതോടുകൂടി സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് റിയാക്ഷൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത പാർട്ടിലോട് ബാക്കി പഠിക്കാം സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക കൂട്ടുകാർക്കോട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു